പാട്ടുകൾ നമുക്കെപ്പോഴും സമ്മാനങ്ങളായിട്ട് നൽകാറില്ല, ഗിഫ്റ്റായിട്ട് നൽകാറില്ല. യാതൊരു മുഖവരയുടെയും ആവശ്യമില്ലാത്ത നമ്മുടെ പ്രശസ്ത സംഗീത സംവിധായകൻ, ഗായകൻ, നമ്മുടെ പ്രിയങ്കരനായ ജാസി ഗിഫ്റ്റ്. ജാസിയെ പറ്റി റോഹൻ പറഞ്ഞത്, ജാസി പാടുന്ന പാട്ടുകളെല്ലാം ഹിറ്റാണ്. അതെന്താണ് അതിൻ്റെ ഒരു ഒരു മാജിക്? എന്താണ്? ഞാൻ പാടുന്ന പാട്ടുകൾ തന്നെ ചോദിക്കുന്നത്. മ്യൂസിക് പാടുന്ന പാട്ടുകൾ ഞാൻ കുറേ പാട്ടുകൾ സെലക്ട് ചെയ്താണ് പാടുന്നത്. തെലുങ്കിലാണ്, തമിഴിലാണെങ്കിലും മിക്ക പാട്ടുകളും വിദ്യാജിയുടെ പാട്ട് എല്ലാം സീനിയർ മ്യൂസിക് ഡയറക്ടേഴ്സാണ്. അവരെന്തായാലും നല്ല പാട്ടുകളാണ് തരുന്നത്, അതുകൊണ്ടായിരിക്കും അങ്ങനെ അതെല്ലാം ഹിറ്റായിട്ട് വരുന്നല്ലേ. അപ്പോൾ റോഹൻ പറയായിരുന്നു, അപ്പോൾ ജാസിയെ മ്യൂസിക് ഡയറക്ടറായിട്ട് വെക്കാനുള്ള കാരണം തന്നെ ഒന്ന്, ജാസി പാടുന്ന പാട്ടുകളെല്ലാം ഹിറ്റാണ്. അപ്പം എനിക്ക് അത് അത് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഹിറ്റ് വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ജാസിയുടെ രീതിയൊക്കെ? ജാസിയുടെ രീതി ശരിക്കും ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ തുറന്നു പറയാൻ പറ്റാത്തതാണ്. ഇങ്ങനെയൊന്നും അല്ല ആള്, ആള് കമ്പോസിങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വേറൊരു മനുഷ്യനാണ്. ഭയങ്കര ഒരു ബർമുടയൊക്കെ ഇട്ടങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ശരി, പുള്ളി വളരെ വളരെ ജോവിലായിട്ടാണ്. നമ്മൾ ശരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലേക്ക് പോകും, കഥയുടെ വെളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ ഒരു ഒരു ട്യൂണും കൊണ്ടായിരിക്കും. ഏട്ടാ ഇതെങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. ഞാൻ പറയാം അത്ര ശരിയായില്ല, വേറെ നോക്കാൻ പറഞ്ഞ് വീണ്ടും അടുത്ത നടപ്പാണ് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അങ്ങനെ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പുള്ളിക്ക് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും, അതിൽ നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളതുള്ളൂ. അല്ല കറക്റ്റ് ഓപ്ഷൻ ആയിരിക്കണം. അപ്പം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ റെപ്പറ്റേറ്റീവ് സ്വഭാവമുള്ള പാട്ടുകൾ വരും. അപ്പം അത് കമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് വരും ഒത്തിരി റെപ്പറ്റേറ്റീവ്. അപ്പോഴത്തേക്ക് അത് ഫിൽട്ടർ ചെയ്ത് മാറ്റണം. അത് കറക്റ്റ് ഒരു ഡയറക്ടറിൻ്റെ ഒരു മൈൻഡിലാണ് ഉള്ളത്. ഒരു റെപ്പറ്റേഷൻ സ്വഭാവം ഇല്ലാത്ത രീതിയിൽ കണ്ടുപിടിച്ചെടുത്ത് ബെറ്റർ ആക്കണം. അങ്ങനെ ഒരു ഒരു സംഭവം റോഹൻ ചേട്ടന് കുറേ പ്രാവശ്യം ഒത്തിരി മെലഡിയെ കമ്പോസ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് സാധാരണ ഞാൻ തബലയൊക്കെ വെച്ചുള്ള നമ്മുടെ ചങ് ടക്ക് ചക് അതൊക്കെ എടുത്ത് തൂക്കി അങ്ങ് മാറ്റി കളഞ്ഞ് അങ്ങനെ എന്നിട്ട് പുതിയൊരു കൈൻഡ് ഓഫ് ഒരു മ്യൂസിക് ട്രൈ ചെയ്യാനാണ്. കുറേ ഒത്തിരി നമ്മൾ റെഫർ ചെയ്തു, അങ്ങനെ കുറേ പാറ്റേൺസൊക്കെ സെലക്ട് ചെയ്തു. അങ്ങനെ ഒരു അങ്ങനെയാണ് ഒടുവിൽ സത്യത്തിൽ ഇങ്ങനെ ഒരു വേറൊരു ടൈപ്പ് ഓഫ് മ്യൂസിക് വന്നത്. ജാസി എങ്ങനെയാണ് സാധാരണ ഇപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഒരു ഒരു സിറ്റുവേഷൻ മാത്രമല്ലേ കിട്ടുമല്ലോ, ലിറിക്സ് പോലും ഉണ്ടാവില്ലല്ലോ, അല്ലെ? ഒരു ശൂന്യതയിൽ നിന്ന് പാട്ട് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ്. അപ്പോൾ ജാസി എന്താണ് ചെയ്യുന്നത്? സാധാരണ വേറെ എന്തെങ്കിലും ഒരു പാട്ടിൻ്റെ റെഫറൻസ് എന്തെങ്കിലും ആലോചിക്കുമോ? ഞാൻ റെഫറൻസ് വയ്ക്കും മിക്കവാറും. എന്ന് വെച്ചാൽ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോഴേ റെഫർ ചെയ്ത് ചെയ്താലുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്മളൊരു ബ്ലൈൻഡായിട്ട് ഒരു സിറ്റുവേഷൻ എന്ന് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ആളെന്നുള്ള രീതിയിൽ കുറേ സംഭവങ്ങൾ നമുക്കിങ്ങനെ തിരിച്ചു തന്നെ വരും. നമ്മൾ നേരത്തെ ചെയ്ത പാട്ടിൻ്റെ ഇപ്പോഴേ അത് പെട്ടെന്ന് നമുക്ക് അത് ഫലിപ്പിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് കൂടുതൽ റെഫർ ചെയ്ത് ഞാൻ ചെയ്യാറുണ്ട്. റെഫർ ചെയ്യുമ്പോഴത്തേക്ക് എന്നൊരു ഒരു ബേസിക് ഒരു ഒരു ഐഡിയ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും അവിടെ നിന്ന്. പിന്നെ ഒത്തിരി കേൾക്കും, ഒരു സ്റ്റൈൽ പറഞ്ഞു കഴിഞ്ഞാൽ അതായിട്ട് ബേസ് ചെയ്ത് കുറേ പാട്ടുകൾ കേൾക്കും. പിന്നെ അതിൻ്റെ ഒരു ആദ്യം ഞാൻ ഋതമാണ് സെറ്റ് ചെയ്യുന്നത്. ആദ്യം സോങ് ആകുമ്പോഴത്തേക്ക് ആദ്യം ഞാൻ ഋതമാണ് സെറ്റ് ചെയ്യുന്നത്. ഋതം ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലാണ് മെലഡി ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ ബീറ്റാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ബീറ്റ് അനുസരിച്ചാണ്. അപ്പോൾ അതാണ് എൻ്റെ പാട്ടുകളെല്ലാം ഒരു ഒരു ബീറ്റിൻ്റെ ആദ്യം ഞാൻ കമ്പോസ് ചെയ്യുന്ന ഋതമാണ്. പിന്നെ അത് സിനിമയിൽ ഡാൻസൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അല്ലേ? അത്ര ഒരു ബീറ്റ് നമ്മളിറങ്ങി ഡാൻസ് കളിക്കുന്ന അവസരമുള്ള പാട്ടുകളൊന്നുമില്ല. അപ്പോൾ വളരെ നല്ല പെപ്പി സോങ്സാണ്. അപ്പോൾ ഇതിൽ ടോട്ടലായിട്ട് ഒരു 6 സോങ്സ് ഉണ്ട്. അതിൽ ഫിലിമിൽ 5 സോങ്സേ ഉള്ളൂ. അതിൽ എനിക്കൊന്നൊരു 3 സോങ്സ് ഭയങ്കര പെപ്പി ആയിട്ടുള്ള സോങ്സാണ്. അപ്പോൾ തിയേറ്ററിലൊക്കെ അവിടെ ഉള്ള നമ്മൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് തിയേറ്ററിൽ പോയി നോക്കുമ്പോൾ അവിടെ ആൾക്കാരെ കണ്ടിട്ട് ഭയങ്കര ഡാൻസും ബേളൊക്കെയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ശരിക്കും നമുക്ക് ഒരു സന്തോഷമായിരുന്ന സംഭവങ്ങൾ. നമ്മൾ ഈ കമ്പോസ് ചെയ്യുമ്പോഴും ഞാനും ജാസ്തി പറഞ്ഞു ഇതൊക്കെ ഹിറ്റാവും. അപ്പോൾ ആ സമയത്ത് കറണ്ട് പോയിരുന്നു നമുക്കവിടെ. അപ്പോൾ പണ്ട് ഇളയരാജ സാർ ആദ്യത്തെ സോങ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കറണ്ട് പോയപ്പോൾ പറഞ്ഞു പുള്ളി എവിടെ എത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പോൾ പുള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഇളയരാജ സാറിനൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരു ലെവലിൽ ഇരിക്കുന്ന അങ്ങനെ പിന്നെ എന്നും കറണ്ട് പോകാൻ തുടങ്ങി. പിന്നെയാണ് അറിയുന്നത് പവർ കട്ടായിരുന്നു. അതേപോലെ അന്നക്കിളി അന്നക്കിളി സമയത്തും കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു അതത്ര ഹിറ്റായി. അപ്പോൾ എന്തായാലും ഇത് ഉറപ്പായിട്ട് ഹിറ്റാകുന്നു. അപ്പം ഇനിയിപ്പോൾ കറണ്ട് പോയില്ലെങ്കിൽ ഏത് റെക്കോർഡെങ്കിലും ആരെങ്കിലും ഒരാൾ നിർത്തണം അവിടെ കറണ്ട് പോകാൻ. ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞ് നമ്മൾ ഒരു ട്യൂൺ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ജാസ്തി പറഞ്ഞല്ലോ ഒരു ബീറ്റ് സെറ്റ് ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് ഇത് നമ്മൾ എന്തായാലും ഇപ്പോൾ പല പാട്ടിൻ്റെയും റിപ്പീറ്റേഷൻ വന്നേക്കാം അതെല്ലാം വിട്ടേക്ക്. ഈ ആ ഒരു സിറ്റുവേഷൻ ജാസിയുടെ മനസ്സിൽ കയറിയിട്ട് ജാസി മനസ്സിൽ കാണുന്ന ഒരു ട്യൂണായിരിക്കുമല്ലോ അത്. അത് പെട്ടെന്നൊരു ഡയറക്ടർ പറയണത് ശരിയാവുന്നില്ല അത് മാറ്റണം എന്ന് പറയുമ്പോൾ എന്ത് തോന്നും അപ്പോൾ അത്?
ഞാൻ കഴിവതും ഒരു കടമ്പിടുത്തമായിട്ട് ഞാൻ അങ്ങനെ പഠിക്കാറില്ല എൻ്റെ മ്യൂസിക്. നിങ്ങൾ എന്താ ചേട്ടൻ അങ്ങനെ പറയുന്നില്ല, പലരും സജഷൻസ് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ നമ്മുടെ മ്യൂസിക്കിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അങ്ങോട്ട് ഇത് പോകാൻ പറ്റില്ല, വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴങ്ങ് നമ്മൾ മാറ്റിയിട്ട് പുതിയൊരു സംഭവം ചെയ്യുന്നതായിരിക്കും. അല്ലാതെ അതിനകത്ത് കിടന്ന് കറങ്ങിയാൽ വീണ്ടും നമുക്ക് ഒത്തിരി വീണ്ടും ചെയ്യേണ്ടി വരും. അതിനെക്കാളും ഒരു ഇത് അല്ലെങ്കിൽ പെട്ടെന്ന് അടുത്തതിലോട്ട് പോകുന്നതായിരിക്കും എൻ്റെ ഒരു സംഭവം. അതെ, കാര്യം ഒരു ഡയറക്ടറിൻ്റെ മൈൻഡാണ് സിനിമയുടെ ഫുള്ളെന്ന് വെച്ചാൽ ഡയറക്ടറുടെ ഒരു ഇതാണ്. പിന്നെ ചില പാട്ടുകൾ നമുക്ക് തോന്നും നമുക്ക് വന്നാലും നല്ലതായിരിക്കും എന്ന് തോന്നി അങ്ങനെ മാറ്റിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല. അപ്പം ഞാൻ ഡയറക്ടറുടെ ഒരു ആവശ്യപ്രകാരം ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇനി നമുക്കിതിനകത്ത് സിംഗേഴ്സിനെ പറ്റി പറയാം.